sunk in the game. A game between good and bad. അതാണ് നമ്മുടെ വില്ലൻ. ഇതിൽ വില്ലനെ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ഞാൻ ആ ഭാഗത്ത് നിന്ന് ടീസർ തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കുറച്ച് കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഒരു ടീസറിൽ. ഈ ഒരു വില്ലൻ ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ആ വില്ലൻ ആരാണ് എന്താണ് എന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഒരു ബോളിവുഡ് അല്ല, ഒരു ഹോളിവുഡ് ലെവൽ ടീസർ എന്ന് വേണമെങ്കിൽ പറയാം. ബസുകയുടെ ഫസ്റ്റ് ലുക്കുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. വളരെ വ്യത്യസ്ത തരത്തിലുള്ള മലയാള സിനിമയിലെ വെറൈറ്റി പോസ്റ്ററുകളിൽ ഒന്നായിരുന്നു. അതുപോലെ മലയാള സിനിമ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ ഒരു സീൻ. അതേപോലെ തന്നെ ഇനി മമ്മൂക്കയെ കാണിക്കുന്ന സീനിലും ചില ആളുകൾ മൈക്കിളച്ചായനെ കാണിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുന്നു. വെറുതെ അസൂയക്കാരങ്ങനെ പലതും പറയും. ആ ഒരു സീൻ കാണാം. ഈ ഒരു സാധനത്തിനാണ് പലരും പറഞ്ഞത് അലക്സ. ആ മ്യൂസിക് ഇങ്ങനെ കത്തിക്കേറുണ്ടല്ലോ, അതാണ് ആ മ്യൂസിക് ഇങ്ങനെ ഇങ്ങനെ പണ കട്ടക്കട്ടക്കട്ടക്കട്ടേന്ന് കയറുമ്പോ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി 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 മമ്മൂക്കയെ കാണാനുള്ള ആ ഒരു പൂതി ഉണ്ടല്ലോ, ആ പൂതി ഇങ്ങനെ മനസ്സിൽ കിടന്ന് പൂത്തിരി പോലെ ഇങ്ങനെ ഇങ്ങനെ തിരുതിരാന്ന് ഇങ്ങനെ തുരിതുരാന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സീനില് ആ മ്യൂസിക്കിനെ കത്തിക്കേറുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു വരവുണ്ട്, ഒന്ന് കാണാം. ഇതാണ് ഒരു രക്ഷില്ലാത്ത മോണെ, എന്താ ലുക്ക്, പണി തന്നെ. 8:16 16-ന്റെ പണിയാണേ ബസുക്ക. നമ്മള് ചെയ്യാത്ത റോളൊന്നുമില്ല ബായ്. ഓ, ഒരു രക്ഷയില്ല ആ ഭാഗം, അതൊന്നും കൂടി ഒന്ന് കാണാം. രക്ഷയില്ല മോനെ, ആ സൺഗ്ലാസ് വെച്ചിട്ട് ആ തിരിച്ചലുണ്ടല്ലോ, ആ തിരിച്ചലാണ് മനത്തിരിച്ചല്. അപ്പൊ ഡീൻ ഡെന്നീസിന്റെ സിനിമയാണ്, അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ടീസർ ഞാൻ മുഴുവനായിട്ട് 1:40 പക്ഷെ അത്രയും ഇല്ല, വളരെ കുറഞ്ഞ സമയത്താണ് കത്തിത്തീർന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് മമ്മൂക്കയുടെ സീനുകളാണ് കേട്ടോ കൂടുതൽ കോരിത്തരിച്ചത്. ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. അപ്പൊ മൈക്കിളച്ചായന്റെ ചെറിയ ഒരു കട്ട് ആ ഹെയർ സ്റ്റൈലിൽ വന്നു, ആ ഇരിക്കുന്ന സീനിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പല ആളുകളും കമന്റ് ചെയ്യുന്നത് കണ്ടു. ഉണ്ടാവട്ടെ, ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ സിനിമയുടെ ഏകദേശം ഒരു കഥയുടെ ഒരു ചെറിയ ഒരു സാരാംശം തന്നിട്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് ഗ്യാങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ടൗൺ, ഒരു നഗരം. ഈ ഒരു നഗരത്തിലെ ഒരു പോലീസ് ഓഫീസറുണ്ട്, ഭയങ്കര കർക്കശക്കാരനാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഗൗതം മേനോന്റെ ക്യാരക്ടർ. പരമാവധി ഇത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതൊക്കെ പോലീസ് മേധാവിക്കൊക്കെ വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ ഇറങ്ങി പുറപ്പെടുമ്പോ അതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു ഗുണ്ട തലവനായിട്ടുള്ള മമ്മൂക്കയെ ഏൽപ്പിക്കുന്നതാണ് സാധനം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബസൂക്ക അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ആ ഒരു സീനിന്റെ ഒരു ചെറിയ കഷ്ണമാണോ കേട്ടത് അല്ലെങ്കിൽ കണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ചെയ്യാത്ത വേഷങ്ങളില്ല ബായി എന്ന് പറയുന്ന ഒരു സാധനം. ഓഹ്, ടീസറിന്റെ തുടക്കത്തിൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് പയ്യന്മാർ തല്ലുവിടുന്ന സമയത്ത് പോലീസ് മേധാവി വിളിച്ചു ചോദിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എവിടെയാണ്, നിന്റെ ആ ഒരു കയ്യിരിപ്പാടെ വേണ്ട, അന്ന് അവസാനിപ്പിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിൽ എനിക്ക് അത് അവിടെ തുടക്കത്തിലൊരു എന്താണ് ഒരു ചെറിയ പയ്യന്മാരെ ഗുണ്ടകളായിട്ടാണ് കാണുന്നത് എന്ന രീതിയിൽ തോന്നി. പക്ഷെ അതൊരു ജസ്റ്റ് ഒരു ഇതിന് കാണിച്ച സാധനമാണെന്ന് മനസ്സിലായി. പിന്നീട് അതുകൊണ്ടാണ് നമുക്ക് കഥയുടെ ഒരു ഇതിവൃത്തം കാണിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തെ സീക്വൻസിൽ വില്ലനെ കാണിക്കുന്നുണ്ട്, ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം ആരാണ് വില്ലൻ എന്ന് നമുക്ക് ഒരു പിടിയുമില്ല കേട്ടോ. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സസ്പെൻസ് തന്നെയാണ്. നായകൻ മമ്മൂട്ടിയാണ്, മറച്ചു വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് കാണിക്കുന്നു. അതൊരു ഗസ്സിംഗ് ആയിട്ട് ഇടാൻ കഴിയും കേട്ടോ. ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടുക, വില്ലൻ ആരാണെന്ന്, പ്രധാന വില്ലൻ ആരാണ്, എന്താ മുഖം കാണിക്കാത്ത ആൾ ആരാണെന്ന് അറിയുന്നവരൊന്ന്. ഇതുവരെ അവരെ ക്രൂസിലൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റില്ല ഇന്ന ആളാണ് എന്നൊന്നും. ഒരു പക്ഷേ ബോളിവുഡിൽ നിന്ന് ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് ആകാം, അല്ലെങ്കിൽ പുതിയ പല നടനാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ പുതിയ നടനെ വെച്ച് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് മൈക്കിളച്ചായന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് പറയുന്ന സീനുണ്ടല്ലോ, അദ്ദേഹത്തിന് അലക്സ റെഡിയാവൂ എന്ന് പറയുമ്പോൾ ആ മ്യൂസിക് കത്തിക്കേറുമ്പോൾ നെഞ്ചിലെ പടപടപ്പുണ്ടല്ലോ. ഓഹ് മമ്മൂക്ക, നിങ്ങൾ പിറകിലോട്ട് തന്നെയാണ്, നിങ്ങൾ ഫസ്റ്റ് ഇയറിട്ട് മുന്നോട്ട് പോ, എന്താണിത്, നിങ്ങൾ ഒരു രക്ഷയില്ല എന്നാ പറയാനുള്ളത്. അതായത് പ്രായം പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ കഴിവല്ല, അദ്ദേഹത്തിന്റെ കഴിവ് നിരന്തരമായി മുന്നോട്ടും അദ്ദേഹത്തിന്റെ പ്രായം എന്താണ് റിവേഴ്സ് ഗിയറിലും പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാ. എന്ത് ഭംഗിയാണ് എന്റെ മച്ചു, എന്ത് ഭംഗിയാണ് എന്റെ മമ്മൂക്ക. ഓഹ്,
ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സിനിമയിൽ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിനയം കാഴ്ചവെക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുക. ഒരുപാട് യുവാക്കൾ ഇവിടെയുണ്ട് അല്ലെ, ഒരുപാട് യുവ നടന്മാരുണ്ട്, അവർക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിൽ മമ്മൂക്ക നിൽക്കുന്നു എന്നുള്ളതാ. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, ബസൂക്ക എന്ന സിനിമയിൽ ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേറെ ആരെ കൊണ്ടും കഴിയില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ടീസർ കണ്ടത്. അതായത് ആ നമ്മളെ ശരിക്കും ഇങ്ങനെ കോരിത്തരിപ്പിക്കാനും മാത്രം ആ ഒരു ശബ്ദത്തിന് ആ ഒരു ലുക്കിന് അതിന് കൃത്യമായി കഴിയുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത് മ്യൂസിക് ആണ്. മ്യൂസിക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്വാധീനം ചെലുത്തുന്നുണ്ട് കേട്ടോ. ബസൂക്കയിൽ അദ്ദേഹത്തിനെ കാണിക്കുന്ന രീതിയില്ലേ, ഒരു ആ കാറിന്റെ സൈഡിൽ കൂടെ നടന്ന് സൺഗ്ലാസ് വെച്ച് വരുമ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം അവസാനിക്കുന്നു നമ്മൾ ചെയ്യാത്ത റോളുകളില്ല ഭായി എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ നമ്മളെ എന്തൊക്കെയോ ഡയലോഗുകൾ നമ്മളെ ഓർമ്മപ്പെടുന്ന രീതിയിൽ. എനിക്ക് ബിഗ് ബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബിഗ് ബിയുടെ ഡയലോഗ്സ് ആണ് ഒരു പക്ഷെ മമ്മൂക്ക ചെയ്തതിൽ ഒരു വെറൈറ്റി സാധനമായിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഡയലോഗ് അടിക്കുന്നത്, അതായത് എൻ്റെ വാപ്പായ ഒന്ന് കാണാൻ വന്നതാ, ആ ഡയലോഗൊക്കെ ശരിക്കും നമ്മളെ കോരിത്തരിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത റോളുകളില്ല ഭായി, ഔഫ് മമ്മൂക്ക എന്താ ഞാൻ ഇതിനൊക്കെ പറയാ. ഞാൻ പറഞ്ഞില്ലേ ഒരു യുവ നടനും പോലും ചെയ്യാൻ കഴിയാത്ത ഇതിനേക്കാൾ മുകളിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആള് ഇപ്പോഴും ഒരു വിക്കിപീഡിയ ആയിട്ട് നിൽക്കുകയാണ്. മക്കളെ ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ സൈഡിൽ ഇരി എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോ ഇനി ബസൂക്ക ടീസർ കഴിഞ്ഞു, ട്രെയിലറിനുള്ള കാത്തിരിപ്പാണ്. ട്രെയിലർ കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു പക്ഷെ മമ്മൂക്കയുടെ ആരാധകരല്ലാത്ത ആളുകൾ പോലും മമ്മൂക്കയുടെ ആരാധകരായി മാറുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതാണ് മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് ഹേറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനില്ല. വേറൊരു ഫാൻ ഒരു നടന് വേണ്ടി സംസാരിക്കുന്ന ആള് ഇന്ന നടനെ താഴ്ത്തി കെട്ടുന്നതും അതൊരു ഉളത്തരമായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ലാലേട്ടനെയും മമ്മൂക്കയും ഒരുപോലെ ഇഷ്ടമാണ്. ഞാൻ അതുപോലെ തന്നെ രണ്ടുപേരെയും വിമർശിക്കുന്നിടത്ത് വിമർശിക്കാറുമുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇടുക്ക് ഞാൻ പറയട്ടെ, ബസൂക്കയുടെ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ഒരു രക്ഷിത റൊമാൻറ്റിഫിക്കേഷൻ അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മൾ ഇനി മമ്മൂക്കയുടെ ആ ഒരു പൂരപ്പറമ്പിൽ ആ ഒരു ഗജവീരനൊക്കെ നിൽക്കുന്ന ഒരു സംഭവമല്ലേ, അതായത് ആ നെറ്റിപ്പാട്ടൊക്കെ ചൂടി നിൽക്കുന്ന ആ ഒരു ഫീലാണ് നമ്മൾ കാണുന്നത്. സിനിമ തിയേറ്ററിൽ വരട്ടെ മക്കളെ, ഇവിടെ വെടിക്കെട്ടാവും വെടിക്കെട്ട്, ഒരു സംശയവും വേണ്ട അതിന്.